ഷംസുഖാന്റെ ഒരു ചെറിയൊരു ഷോപ്പാണത്. ഷാനനെ കെട്ടിച്ചെടുക്കണം വിചാരിച്ചാണ് യാത്ര ചെയ്തിട്ട്. ഡ്രൈവറാ ഈ ഷോപ്പ് നിങ്ങൾ സ്വന്തമായിട്ട് തുടങ്ങിയത്? അപ്പൊ ലാൽ സലാം സഖാക്കട. ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പൊ എല്ലാവരും നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെരിന്തമണ്ണയാണ് വന്നിട്ടുള്ളത്. പെരിന്തമണ്ണയിൽ നിന്ന് 12 കിലോമീറ്റർ 12 കിലോമീറ്റർ ആണ് എന്റെ വീട്ടിൽ. നമ്മളെ ഇന്ന് കാണാൻ പോണ താരത്തിന്റെ വീട്ടില് രാത്രിയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു താരാണ് ഇന്ന് കാണാൻ പോണത്. നിങ്ങൾക്ക് കാണാ ആളെങ്ങനെയാണെന്ന്. ആളെ കുറച്ച് എനിക്ക് മരിക്കാണ്ട് ഇന്നെ കൊറേ ആയിട്ട് വട്ടം കറക്കിയതാണ്. നടക്കുമ്പോഴല്ലോ നടക്കുമ്പോഴല്ലാണ്ടിട്ട് ഇങ്ങനെ വട്ടം കറക്കും വിളിച്ചിട്ട്. അപ്പൊ ഇന്ന് ഏതായാലും നേരിട്ട് എന്റെ മുഖത്തേക്ക് രണ്ട് വർത്തമാനം പറഞ്ഞു. അതിനാണ് ഇന്നിപ്പോ കെട്ടിയിറങ്ങി വന്നത് നമ്മള്. അപ്പോ ഇവരുണ്ട് വീട്ടിലോട്ട് പോവാ. നമ്മളിതാ വീടിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. പേരാണ് മൻസൂർ. ഒരുപാട് ആൾക്കാർ അറിയാം മൻസൂറിനെ. എനിക്ക് എന്റെ യാത്രയാണ് ഞാൻ മൻസൂറിനെ പരിചയപ്പെട്ടത്. അപ്പൊ മൻസൂറിനെ കണ്ടിന്യേഷൻ നമുക്ക് അവന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഒരുപാട് ആളുണ്ട്. അപ്പൊ ഒന്ന് രണ്ടാൾക്കാരെ നമ്മളെ വീട്ടിലേക്ക് ചിലപ്പോൾ ഇന്ന് പോവും, മാക്സിമം ഇന്ന് പോകാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് മൻസൂറിന്റെ അടുത്തേക്കാണ് വരുന്നത്. ഇവിടെ തന്നെയാണ് വീട്. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് അവനോട് രണ്ട് ഡയലോഗ് പറയാം. അപ്പൊ നമ്മളെ വരെ വീട്ടിലെത്തിക്കാണ്. നമുക്ക് പോയൊക്കെ അവരെ വീട്ടില്. അപ്പൊ വരെ വീട്ടിലെത്തിയിട്ടാണ് ഞാൻ അവള് വീഡിയോ എടുക്കുന്നത് തന്നെ. ഇവരെ വീടാണിത്. ശരാ, നീ നേരത്തെ കയറിയോ? അപ്പൊ എന്താ നമ്മള് നമ്മളെ അല്ലേ നമ്മുടെ വീഡിയോ നമ്മളെ നമ്മളെ നടത്തത്തില് കൂടെ ഉണ്ടായിരുന്ന ഇവര് രണ്ടുപേരും. നടത്തൊക്കെ സൂപ്പർ ആയിരുന്നു. എന്താ ചങ്ങായിയുടെ പേര് പറഞ്ഞേ? മൻസൂർ തലക്കാട്. ഞാൻ കറക്റ്റ് ലൊക്കേഷൻ ഉണ്ടല്ലോ. കണ്ടോ, രണ്ടാൾക്കും നല്ല അടിപൊളിയായിട്ട് നടക്കുഴിയുണ്ടോ? വെള്ളം വേണ്ടേ? ഓട്ടണതേ കുടിച്ചോ. കാറ് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് പഠിച്ചാണ്. അതല്ലേ പുതിയതല്ലേ? പുതിയ കാറല്ലേ. മനസ്സിന്റെ ബട്ടായി ഒക്കെ വന്നതാണ് അല്ലേ ചേന? മനസ്സിലെ എങ്ങനെ മനസ്സൂരിനെ സഹിക്കുന്നു? എങ്ങനെ ഈ മനസ്സൂരിനെ സഹിക്കുന്നത്? ഞാൻ ബടായി കേട്ട് മടുത്ത് ഞാൻ കാശ്മീരില് എത്തിക്കിട്ടാ ബടായി നിക്കണത്. അവന്റെ ബടായികളാണ് അതിപ്പോട് പറയണ്ട എത്ര ശാന്താറിയോ അതെ. ഇച്ചി പുതിയ ലാപ്ടോപ്പ് ഇട്ടിക്കണേ. അപ്പൊ അതിന് ഞാനേ വൈഫൈന്റെ കൂടെ. അപ്പൊ ഞാൻ ഈ കാണും എത്രങ്ങാനും ചാനലുകൾ അറിയോ കിട്ടണേ. ഓരോരുത്തർ കൃഷി ഇല്ലേ, കൃഷി ചെയ്ത് കണ്ട് അങ്ങനെ ഉണ്ടാക്കണ്ട്. പറഞ്ഞപ്പുറം പാളെ കാക്കപ്പുറം പാളെ മന്നാനെ അറിയില്ലേ? ആ ഓനെ ഓനെ എപ്പഴും പറഞ്ഞു ഉണ്ടാക്കിയത്. മൻസൂറിന്റെ കൂടില്ലേ? മൻസൂർ
മൻസൂർ ആരുടെ കമ്പനി പ്രധാനമന്ത്രി കമ്പനി ഞാൻ ഇപ്പോഴത്തെ പേപ്പർ കണ്ടേ ഗ്രേറ്റ് കാലി ബിജെപി സർക്കാർക്ക് ഉപരി കൂടിക്കുന്നു പാർട്ടി ജോയിൻ ചെയ്തിരിക്കുന്ന ഞാൻ പറഞ്ഞുതരാം എവിടുന്ന് കിട്ടിയത് ഭയന്ന ഒരാളായിരുന്നാണ് കണ്ണൂരത്തരാണ് കണ്ണൂരത്തരണ്ടായിരുന്നോ ഇല്ലല്ല മുപ്പര നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ വിളിച്ചിരുന്നു അങ്ങനെയാണ് നമ്പർ അയച്ചത് പേര് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് പഞ്ചാബ് ഏകദേശം കാണിച്ചു തന്നിട്ടുണ്ട് ചെറിയ ബാക്കി വേറെ കുട്ടികൾ ആ കണ്ട കാര്യം വീട്ടിലൊക്കെ വന്നാലേ എന്താ അതെന്താ ഇങ്ങനെ നമ്മളിങ്ങനെ കടക്കല് ഒരാദ്യായിട്ട് നമ്മളെ കാണുകയല്ലേ അതുകൊണ്ട് അതാരാ എന്റെ അപ്പേ എന്റെ അപ്പ ഇവിടെ നോട്ടോ മിണ്ടില്ലേ ഓള് മിണ്ടില്ല പങ്കാളാണ് ഫ്രണ്ടല്ലേ അമ്മ കുട്ടിയുടെ കണ്ടത് ഞാൻ പറഞ്ഞു നിന്നോട് വലുതാട്ടെ കേട്ടോ മൻസൂർ ബാഗുവിന്റെ മൻസൂർ ബാഗുവിനെ കിട്ടി കേട്ടോ കേട്ടോ പേര് പറഞ്ഞത് പറഞ്ഞത് ഇഷ്ടം പറഞ്ഞോ പരിപാടിയൊക്കെ ഉണ്ടാക്കി എന്തിന്റെ ശേഷക്കാര സംഗമം അങ്ങനെ ഉണ്ടാവുന്നുണ്ട് വർഷത്തില് അല്ല ഞങ്ങളുടെ കൂടും എപ്പോഴേ സംഗമം വെക്കും പെരുന്തൽമണ്ണേ എന്താ എത്ര കോടിയാ അഞ്ചു കോടി എന്റെ വില്ല ഉണ്ടാക്കി നിന്നെ വിളിക്കണേ ഞാൻ വരട്ടെ അങ്ങനെ വരാൻ പറ്റില്ലേ സാധാരണക്കാർക്കെല്ലാവർക്കും വരാം പറ്റല്ലേ പത്ത് ദിവസം ക്യാമ്പ് എല്ലാ എന്താറിയോ കാര്യം എന്താറിയോ കെട്ടിട്ടുണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഒഴിച്ച് വാടക ഇപ്പൊ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതെവിടെയാ പെരുന്നാൾ എവിടെ അറിയോ ബസ് എവിടെ കാഞ്ഞിരമുക്കോ കാഞ്ഞിരമുക്ക് അല്ലേ പേര് കേട്ടുണ്ട് അവിടെയാണ് അപ്പൊ പത്ത് ദിവസം ക്യാമ്പ് ഉണ്ടാക്കില്ലേ ക്യാമ്പിൽ എന്താ പറയാ പെണ്ണ് വ്യത്യസ്തമായ പരിപാടിയുടെ കാരണം പത്ത് ദിവസം പല പരിപാടികളുണ്ടാവും
പിന്നെ എന്താ പറയാ ഇവനൊക്കെ ഞാൻ വീട്ടിലിരിക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ ഓൾക്ക് എന്തെങ്കിലും എൻജോയ് ചെയ്യാന് പത്തു ദിവസം ഉണ്ടാക്കാം. അവിടെ രാത്രി പകലൊക്കെ വെക്കാൻ പോയി പോകേണ്ടത്. ഞങ്ങൾക്ക് ബാത്റൂം സൗകര്യം ഇല്ലാത്തോണ്ട് ഞങ്ങള് അന്ന് ഉണ്ടായപ്പോ നിന്നില്ല, പിന്നെ അത് കയറ്റിട്ടുണ്ടാക്കിട്ടുണ്ട് കൊറോണ. ഇപ്പൊ നമ്മള് തേലക്കാടാണുള്ളത്. മൻസൂറിന്റെ അസീനന്റെ വീട്ടിലാണ്. ഇവർക്കൊരു അപൂർവ രോഗമാണ്, ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ എന്നാണ് ഈ ഒരു രോഗത്തിന്റെ പേര്. അപ്പോ 1000 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പ്രദേശത്ത് 1000 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ 2 പേർക്ക് വരുന്ന അസുഖമാണ്. അപ്പൊ അപൂർവ രോഗം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പണ്ട് കുട്ടികളൊക്കെ കൈമേ കാലമൊക്കെ ചവിട്ടിയാല് എല്ല് പൊട്ടും. കുട്ടികളെ അറിയാതെ പണ്ട് കുട്ടികളില്ലേ, 2 കുട്ടികൾ ഓല് ഓടി കളിക്കുമ്പോ കൈമേ ഒക്കെ ചവിട്ടിയാലേ അറിയാതെ കുട്ടികളെ അറിയില്ലല്ലോ, അപ്പൊ ചവിട്ടിയാല് എല്ല് പൊട്ടും. ഒരു സംഭവം കുട്ടി കട്ടിൽമേൽ ഇറങ്ങിയപ്പോ അറിയാതെ ചവിട്ടിട്ട് പൊട്ടി. ഇപ്പൊ ഈ കൈയിന്റെ ഞാൻ വളഞ്ഞുകൊണ്ട് അതൊക്കെ എല്ല് പൊട്ടിട്ടായതാണ്. എല്ലുണ്ട്, നമ്മുടെ എല്ലിന്റെ പുറത്തേ ഒരു പാടുണ്ട്, ആ എല്ല് നിങ്ങൾക്കൊക്കെ ആ പാടുണ്ട്, ഞങ്ങൾക്ക് ഇല്ല. അപ്പോഴാണ് പൊട്ടല്. മരത്തിന്റെ ഉള്ളിൽ ഒരു പാടുണ്ടാവൂലേ, അപ്പൊ ആ പാടല്ലെങ്കിൽ ഇല കൊയ്യൂ. അപ്പൊ ഇതിപ്പോ ചെറുപ്പത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതോ വലിപ്പം ഈ ഒരു പ്രായം? ഞാനും നമ്മളെല്ലായിടത്തും കണ്ടിട്ടുണ്ട് ആങ്ങളും പെങ്ങളും തല്ലുവിടുക എന്നുള്ളത്. അപ്പൊ നമ്മള് വിചാരിച്ച് ഇവിടെ എന്തായാലും അത് ഉണ്ടാവില്ല. പക്ഷെ അപ്പൊ വെല്ലൊക്കെ പിടിച്ചു വെച്ച് വരുത്താവും കഴിയും. അങ്ങനെയൊക്കെ ഓക്ക് ക്രിക്കറ്റ് ക്രിക്കറ്റ് ആണ് ഫുട്ബോളോ ഓക്ക് ഇത് വേണോ സീരിയലും വേണോ? സീരിയലും രണ്ട് ടി വി വെച്ചാ പോരെ. രണ്ട് സൊല്യൂഷൻ ഉണ്ട്, ഒന്നില്ലെങ്കിൽ 2 TV വെക്കുക അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ടിവിക്ക് തല്ലുവിടേണ്ട ആവശ്യമില്ല, കാരണം ഓരോരുത്തരും ഓരോരുത്തരും മൊബൈലാണ്. അപ്പൊ ഇപ്പൊ മൊബൈലിന്റെ ഒരു ലോകാണ് അല്ലേ, ഇപ്പൊ മൊബൈലിന്റെ ലോകമില്ലേ. അത് കൊറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, എല്ലാതും ചെയ്യാൻ പറ്റി. പണ്ട് ഗ്രൂപ്പൊക്കെ ഉണ്ട് അല്ലേ, ഒരുപാട് ഗ്രൂപ്പുകളും ഇതൊക്കെ ഉണ്ട്. ഒരുപാട് ഇതിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടോ? എന്തിന്റെ? ചാറ്റിന്റെ ഇല്ല, ചാറ്റിന്റെ ഇല്ല. ഒരു ഷെഫീഖ് പാണക്കാരനൊക്കെ അറിയോ? അറിയില്ലേ. ഒരു കാര്യയുടെ അപകടത്തിൽ പെട്ട് ഇതാണ് മൊബൈലിൽ വന്നിട്ടുണ്ടെങ്കിൽ വാട്സപ്പും ഇതൊക്കെ അതല്ല പറഞ്ഞത്, മൊബൈൽ ആയതുകൊണ്ട് ആദ്യങ്ങൾക്ക് മാത്രം കരുതി. പക്ഷെ മൊബൈൽ വന്ന് ഗ്രൂപ്പായി, വാട്സപ്പ് ഗ്രൂപ്പായി, ഇൻസ്റ്റാഗ്രാമില് അല്ലെ, ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ അസുഖം ഉണ്ട് പറഞ്ഞു അല്ലെ. അപ്പൊ കേരളത്തിൽ ഒരുപാട് ആൾക്കാരെങ്ങനെ ഉണ്ട്, എത്ര പേരുണ്ടാവും ഏകദേശം? നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട് ഇപ്പൊ? അത് അതിനായിട്ടുള്ള ഗ്രൂപ്പില്ല, വേറെ വേറെ പല ഭിന്നശേഷി ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ ഒരു ഗ്രൂപ്പാണ് ഈ പരിസരത്ത്. ഇപ്പൊ ഈ പരിസരത്തോ? ഈ പരിസരത്ത് എല്ലോട്ട അസുഖക്കാരില്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. പിന്നെ മൗജാനിന്ന് കമ്പി കെട്ടിക്കുന്ന കാര്യം എല്ല് ഒഴിവാക്കിക്കാണ്ട് കമ്പിട്ടുക, അതൊക്കെ പറഞ്ഞു സംശയം പറഞ്ഞു. അപ്പൊ ചെറുപ്പത്തിലായതല്ലേ, ചെറുപ്പം പ്രസവിച്ചപ്പോ ചെറുപ്പത്തിൽ മരുന്നുണ്ടായിരുന്നു? ഈ അസുഖത്തിന് മരുന്നില്ല, ഇപ്പോഴും ഇല്ല. ചെറിയ കുട്ടികളെ ഇവിടെയൊക്കെ കടന്ന് കളിക്കൂലേ ആ സമയത്തെ കുട്ടികൾ. അപ്പൊ ഉമ്മയും ഞാനും കൊറേ കഷ്ടപ്പെട്ടു. കുട്ടികള്
കുടുംബത്തിന കല്യാണം കഴിച്ചിട്ട് സാധാ പറയണ ഡോക്ടർമാര് കുടുംബത്തിന് കുടുംബത്തിന് കല്യാണം കഴിച്ചിട്ട് വേറെ കൊറേ ഉണ്ട് ഇങ്ങനെ ആൾക്കാര് അതൊന്നല്ലേ അറിഞ്ഞോടൊപ്പന്മാരെ ഇരുന്ന് ക്ഷീണിച്ച് ഇത് ക്ഷീണിക്കാനും ബുദ്ധിമുട്ടാണ് അറിയോ നിക്കണോരുണ്ട് ഇരിക്കണോര് കടക്കണോരുണ്ട് പിന്നെ കോഴിക്കോടേ എന്റെ ഫാത്തിമ ഉണ്ട് അതിന് കല്യാണം കഴിഞ്ഞു ആ കുട്ടി ഹോമിയോ ഡോക്ടറാണ് അത് നിക്കും ആ കുട്ടി ഇങ്ങനെ നിക്കും ആ കുട്ടി നിക്കും ഫാത്തിമാന കുട്ടി നിക്കും അത് ഡോക്ടറാണ് പിന്നെ ഹോമിയോ ഡോക്ടറാണ് അതിന്റെ കല്യാണം കഴിഞ്ഞപ്പോ അങ്ങനെ കഴിഞ്ഞു അപ്പൊ ഓള് നിക്കും ഇവിടെ ഇരിക്കും ഞാൻ കടക്കും അങ്ങനെ അപ്പൊ വളാഞ്ചേരിത്തെ സാരില്ലേ ഓൻ കടക്കും പിന്നെ കടക്കുള്ളൂ പിന്നെ വാപ്പു വണ്ടൂരുണ്ട് ഓ ഞങ്ങളെ കാട്ടിന് പൊട്ടലാണ് അപ്പോ ഈ സമയത്ത് പൊട്ടു അല്ലേ മുനീർക്ക ഒരു മുനീർക്കുണ്ട് വാളണ്ടിയറാണ് അയാള് മരക്കഷ്ണല്ലേ അയാൾ പിടിച്ചെടുക്കുക അയാൾ വെക്കുവനെ മറ്റേ എടുക്കും അതിന് പൊട്ടു അറിയാത്തവരെടുത്താല് ഇന്നെ തന്നെ മരത്തി പിടിച്ചുള്ള എടുക്കാൻ കയ്യ വണ്ടി ഒരു വ്യത്യസ്ത കാര്യമുണ്ട് നമ്മള് പരിപാടിക്ക് ക്യാമ്പിനൊക്കെ പോകുമ്പോ ആരും നമ്മളെ ശ്രദ്ധിക്കൂല ഒരേ മാതിരിയല്ലേ കല്യാണത്തിനൊക്കെ പോയാൽ എന്താ പറയുക പുതിയ പുതിയ പിള്ളേ ആരും ശ്രദ്ധിക്കൂല ഞങ്ങള് ശ്രദ്ധിക്കും അപ്പൊ നമ്മളെ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു കാണാത്ത ആൾക്കാരാകുമ്പോ ഇപ്പൊ കുട്ടി എന്റെ കുട്ടി വന്നാക്കിനെ നോക്കിയില്ലേ അതേമാതിരി നോട്ടം നോക്കൂ അപ്പൊ ഇതിന് മരുന്ന് മരുന്നൊന്നുമില്ല ഇതിന് ഒരു മരുന്നില്ല അനങ്ങാതെ കടക്കാതെ അല്ലേ ഇതെല്ലാം ചെയ്യാം ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ വേദന അങ്ങനെ നില്ല ഇങ്ങനെ കിടക്കുമ്പോഴൊന്നും ചെറുപ്പത്തിലെല്ലാം നല്ല വേദന ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണ പൂപ്പല എന്ന് പറയുന്ന സ്ഥലത്തല്ലേ പൂപ്പല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ മൻസൂറിനെ നമ്മൾ പരിചയപ്പെടുത്തിയത് ചെറിയ ഷംസ് ഒന്ന് ഇപ്പം അങ്ങോട്ട് പോകണത് കഴിഞ്ഞിട്ട് ഇവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ മൻസൂർ നമ്മളെ എപ്പോഴും നമ്മളോട് ചോദിച്ചിരുന്നത് നിങ്ങൾ പഞ്ചാബ് കഴിഞ്ഞ പഞ്ചാബ് കഴിഞ്ഞു കാശ്മീർ തൊട്ടിട്ട് പഞ്ചാബ് കഴിഞ്ഞ പഞ്ചാബ് കഴിഞ്ഞു ഞാൻ പറയും പഞ്ചാബ് കഴിഞ്ഞില്ല പഞ്ചാബ് എത്രയാണ് വിടുക്കത്തെ വെറുപ്പിക്കലായിരുന്നു പക്ഷെ ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാല് ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പേര് ഇതേപോലെ അസുഖത്തിന് പെട്ടവരുണ്ട് അതേപോലെ നടക്കാൻ പറ്റാത്തവരുണ്ട് നമ്മുടെ കാസർഗോഡുള്ള ഒരു സി പി എസ് അതൊക്കെ ഉണ്ട് അപ്പൊ അവർക്കും നമ്മളെ ഈ യാത്രയിലൂടെ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചെടുക്കാൻ പറ്റി അതേപോലെ സംസാരിക്കാൻ പറ്റി പരിചയപ്പെടാൻ പറ്റി അതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് മൻസൂറിന് അല്ലെങ്കിൽ ഞങ്ങൾ ഈ യാത്ര ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ മൻസൂറിനെ പരിചയപ്പെട്ടില്ല അതേപോലെ മൻസൂറിനെ പോലത്തെ ഒരുപാട് ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടില്ല ഇതെല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനി അടുത്ത് പോകുന്ന അടുത്തത് നമ്മൾ പോകുന്നത് ഷംസുഖാന്റെ അടുത്തേക്കാണ് ഷംസു പൂപ്പൽ എന്നാണ് മൂപ്പരുടെ പേര് അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത് അതെ ഒരു പാട്ടും പാടും മൻസൂറും പാടുന്നതാണ് മൻസൂറിന് ഇപ്പൊ ഇത് തൊണ്ടക്ക് കിച്ചിക്കിച്ചാണ് അതുകൊണ്ട് മൻസൂർ ഇപ്പൊ പാടുന്നില്ല എന്നെല്ലാം പറഞ്ഞു ഞാൻ ഷാനനെ കെട്ടിച്ചെടുക്കണം വിചാരിച്ചാണ് യാത്ര ചെയ്തിട്ട് മൻസൂറിന് അപ്പൊ കുട്ടികള് വേണ്ടാന്ന് പറഞ്ഞാണ് അല്ലെങ്കിൽ അപ്പൊ കെട്ടിച്ചെടുത്തിട്ട് ഞാൻ പോന്നില്ലല്ലോ എന്താ പറയാ അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യാ അപ്പൊ ഞാൻ വീഡിയോ ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ഓക്കെ ഓക്കെ അപ്പൊ ആസിനാക്ക് പൈസ അടിപൊളി കാറൊക്കെ കിട്ടി വെറുതെ ബഡായി കിടക്കാണ് ബഡായി ആശാനാണ് ഈ കിടക്കണത് അതാണ് നമ്മള് കാണാൻ വന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങല്ലോ സന്തോഷമായി
ഇത്രയും പേര് ഇത്രയും നമ്മളെ യൂട്യൂബിൽ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് നിങ്ങളെയും കാണാൻ പറ്റുന്നതാണ് അല്ലേ അതുകൊണ്ടാണ് അതെ നിങ്ങൾക്ക് കാണാം ഒരു പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷെ അവര് അവർക്ക് കാണാൻ പറ്റും നിങ്ങളെ കാണാൻ പറ്റും നിങ്ങളെ എന്തായാലും കമന്റ് ഇവരെ പറ്റി കമന്റ് ചെയ്യുന്നത് അപ്പൊ ലാൽ സലാം സാർ കാണാം അല്ലേ അല്ലോ അതല്ലോ വീഡിയോ ഈ പറഞ്ഞ ഓരോ നടക്കുന്നത് എന്നപ്പോട്ടെ ഞങ്ങൾ എന്നാലേ കേട്ടോ നമുക്ക് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് ഒരു ദിവസം ഞാൻ വന്നിട്ട് കൊണ്ടുപോകും അമ്മാനോട് പറഞ്ഞു പറയാണ് നമ്മള് മൻസൂറിന്റെ വീട്ടിൽ നിന്ന് ഇതാ ഇറങ്ങി നമ്മളിപ്പൊ പോണത് ഷംസു കാക്കാന്റെ വീട്ടിലേക്കാണ് അപ്പൊ മൻസൂർ ഷംസു കാക്കാന്റെ വീട്ടിലല്ല ഷംസു കാക്കാന്റെ കടയിലേക്കാണ് ഷംസു കാക്കാന്റെ കട ഇവിടെ റോഡ് സൈഡിലാണ് ഇവിടെ കട നടത്തുന്നുണ്ട് ഹൈവേ തന്നെയാണ് അപ്പൊ കടയിലേക്ക് കേറിയിട്ട് നമുക്ക് ഷംസു കാക്കാനെ കണ്ടിട്ടാണ് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം അപ്പൊ മൻസൂറിന്റെ അതേ അവസ്ഥയാണ് ഷംസു കാക്കും പക്ഷെ ഷംസുക്ക ഇവിടെ ഒരു കട ഇട്ടിട്ട് അവിടെ ബിസിനസ് ചെയ്യാണ് ചെറിയ ബിസിനസ്സാണ് അങ്ങനെ വലിയ ബിസിനസ് ഒന്നല്ല അതുകൊണ്ട് കിട്ടുന്ന നമുക്ക് പാട്ട് പാടിക്കാൻ പറ്റുമോ ഹൈവേയിലാണ്ട് പാട്ട് ഹൈവേയിൽ പാട്ട് പാടാൻ അറിയില്ല അപ്പൊ ഇവിടുന്ന് കുറച്ചേ ഉള്ളു ഇനി ഒരു 500 മീറ്റർ ഉള്ളു കട അപ്പൊ ഇതാണ് നമ്മുടെ ഷംസുക്കാന്റെ പെട്ടിക്കട മൗഷ പെട്ടിക്കട അല്ല എന്തൊക്കെ അതാണ് നമ്മുടെ ഷംസു കാക്ക അല്ലേ ഇതിപ്പോ എത്രയായി തുടങ്ങിയിട്ട് പെട്ടിയുടെ ഒരു വർഷമായി അതിന്റെ മുന്നേ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് മാധ്യമത്തിന്റെ ഇവിടെ പക്ഷെ അന്ന് ഇവിടെ ഇല്ല അന്ന് ഇവിടെ അല്ല വന്നു കൊറേ കുറച്ചു കാലം മുന്നേ അപ്പൊ വീട് എവിടെ നിങ്ങളെ കൊറേ പോണോ രണ്ടാളും കണ്ടേ ആ വീട് പുള്ളിയാ കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ തുടങ്ങിയതാണ് ഇതിന് മുന്നേ ചെയ്തിരുന്നു നിങ്ങള് ഞാനിങ്ങനെ പാട്ട് പാടി നമുക്ക് പോലുണ്ടല്ലേ അങ്ങനെ ആ ഇപ്പൊ പോവില്ല പോരാടിയൊന്നുമില്ല ആ അപ്പൊ നമുക്ക് ഷംസുഖാന്റെ കടേന്റെ ഉള്ളിക്കൊന്ന് കാണാം ഷംസുഖാക്ക ഇവിടെ ഇങ്ങനെ ഒരു ചേരലാണ് അല്ല വീട്ടിലേക്ക് എന്തായാലും തന്നെ പോവാ അതാണ് ഷംസു കാക്കാന്റെ ഒരു ചെറിയൊരു ഷോപ്പാണത് ചെറിയ സാധനങ്ങള് കച്ചവടക്കല്ലേ ശരിയാവും ഞല്ല മൻസൂർ അറിയാണ്ട് നിങ്ങളെ നമുക്ക് കാണാൻ പറ്റിയത് ഞാൻ അവിടെ വന്നപ്പോ ഒരു ദിവസം വിളിച്ചു മറ്റേ മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് ഞാൻ എടുത്തില്ലേ ഫോണ് മെസ്സേജ് അയച്ചു മെസ്സേജ് റിപ്ലൈ തന്നല്ലോ നമുക്ക് റിപ്ലൈ എന്താ എവിടെയാണ് വീട് ഞാൻ ചോദിച്ചു പിന്നെ റിപ്ലൈ കാണാനല്ല അല്ല നിങ്ങളപ്പോ മെസ്സേജ് എനിക്കറിയാം നമ്പർ സേവ് ചെയ്തിരുന്നു
അപ്പൊ ഞാൻ നിങ്ങള് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു, എവിടെയും പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാൻ അവിടെ വെച്ച് കാണായിരുന്നു. അല്ല ഞാൻ പിന്നെ എന്തായാലും മൻസൂറിനെ കാണാൻ വരുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെ കാണാനുള്ള ഇതിലാണ് ഞാൻ നമ്പർ മേടിച്ചു വെച്ചിരുന്നത്. വരുമ്പോ കാണാച്ചിട്ട് ഇലക്ട്രോണിക് വീൽ ചെയർ. ഇതിലും ബാറ്ററി തന്നെ അല്ലേ? ഫേസ് ഫൗണ്ടേഷൻ. ആ അത് ഏതിന്റെ സംഘടന? ടോട്ടല് 15 കിലോമീറ്റർ. ടോട്ടല് 15 കിലോമീറ്റർ. 15 കിലോമീറ്റർ അതെ അതെ. നമുക്കാണെങ്കിൽ ഭയങ്കര കയറ്റാണ്, നമ്മള് കയറ്റം കയറി പോണം. ചാർജ് ബാറ്ററി ഒരു വർഷം തന്നെ തികയില്ല, മാറ്റണം. അതാണ് ഭയങ്കര പ്രശ്നം, ഭയങ്കര ചാർജ് ആണ്. ബാറ്ററി ആണെങ്കിലും ഇതിന്റെ എന്ത് സാധനം പോയാലും ടയർ പോയാലും 15 മേലല്ല കുറയില്ല ഓരോ സാധനങ്ങൾക്കും. അങ്ങനെ മെയിന്റനൻസ് വരില്ലല്ലോ? വരുന്നുണ്ടോ? കൊല്ലത്തിന്റെ മുന്നത്തിന്റെ മെയിന്റനൻസ് വരും. ഒരു കൊല്ലൊന്നും നിൽക്കൂല ബാറ്ററി. ബാറ്ററിക്ക് തന്നെ മെയിൻ ആയിട്ട് വേറെ ഓട്ടോ ചാർജ് ഞാൻ ഇവിടുത്തെ വിറ്റ പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ ചെയ്തിട്ടുണ്ട് എന്തിന്റെയൊക്കെ അതിന്റെ വർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെവിടെ വീട്ടിലോ? അത് വീട്ടിലെ അതിന്റെ വർക്ക് ഒക്കെ. ഇവിടെ സാധനം ഇവിടെ കറണ്ട് ഇല്ലല്ലോ അല്ലേ? ഇവിടെ തന്നെ വർക്ക് ചെയ്യാൻ ചെയ്യാറോ അല്ലേ? അതെയോ? അങ്ങനെ പഠിച്ചിട്ട് റിപ്പയറായി. ഓട്ടോറിക്ഷ അതെ. നമ്മളെ മൻസൂറിനെയും അതുപോലെ നമ്മളെ ശംസിക്കാരെയും കണ്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോ നമ്മളെ ഒരുപാട് ചിന്തിച്ചു പോയി. നമ്മളൊക്കെ എത്രയോ ഭാഗ്യന്മാരാണ്. നമുക്ക് മനുഷ്യന്മാർക്ക് ഉണ്ടല്ലോ ഓരോ കുറവ് കാണുമ്പോ, ഇന്ന ആൾക്ക് ഇന്ന കുറവ് ഇന്ന കുറവ്. പക്ഷെ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാണ് ഇങ്ങനെ ആലോചിക്കുമ്പോ. മനുഷ്യന്മാരെല്ലാം തന്നെയായി മനുഷ്യന്മാരില്ലല്ലോ. പക്ഷെ അവരെ കാണുമ്പോ നമുക്ക് നമ്മൾ അവരോട് ചിരിച്ചിട്ട് അവരെ കാര്യങ്ങളൊന്നും അധികം ഫീൽ ചെയ്യാണ്ടേ നമ്മൾ ചോദിച്ചത്. അപ്പോ പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് സങ്കടം, നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു അവരെ കിടപ്പ് കാണുമ്പോ. പക്ഷെ നമ്മളത് അവരോട് പറയുമ്പോ അവര് പിന്നെ മൂഡ് ഔട്ട് ആകും. അതുകൊണ്ട് നമ്മൾ അവരോട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ പറഞ്ഞ അവരെ സങ്കടപ്പെടുത്തിയില്ല. മൻസൂർ ആളൊരു കോമഡിയാണ്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചിട്ട് മാത്രമാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചത്. കാരണം നമ്മളുള്ള ഒരു ഒത്തിരി നേരം അവർക്ക് അവരെ അസുഖത്തിനെ പറ്റി ചിന്തിക്കാൻ നമ്മൾ സമയം കൊടുക്കും. അങ്ങനെ കാണുന്നില്ല, ആവശ്യത്തിന് മാത്രമേ പുറത്തിറങ്ങുന്നുള്ളൂ. എന്തെങ്കിലും ഫംഗ്ഷൻ അതേപോലെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഫംഗ്ഷന് മാത്രമേ അവർ പുറത്തു പോകുന്നുള്ളൂ, അല്ലെങ്കിൽ അവർ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഒരുപാട് ട്രാവൽ വീഡിയോസ് അതേപോലെ അങ്ങനത്തെ എല്ലാം കാണുന്നത് തന്നെയാണ് അവരുടെ ഹോബി. അപ്പോൾ അവർ നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് വിളിച്ചത്. നമ്മള് യാത്ര കഴിഞ്ഞ് വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെതാ ഇന്നാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. ഞങ്ങൾ പോകുന്ന ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, എന്നാൽ എന്തായാലും ഞങ്ങള് മൻസൂറിനെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.